നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ച നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വേറൊരു സ്കോച്ച് തന്നെയാണ്. അധികം ഇൻട്രൊഡക്ഷനുകൾ ഒന്നും ഇല്ലാണ്ട് നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഈ ആഴ്ച നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു സ്കോട്ട്ലാൻഡിന്റെ തന്നെ ഒരു പ്രൊഡക്റ്റാണ്, പ്രൊഡക്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡ് ആണ്. ഇതുവരെ ഞാൻ കഴിക്കാത്തൊരു ഇതാണ്, പല പ്രാവശ്യം ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഇത് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇതിന്റെ പേര് പറയുന്നത് കറക്റ്റ് ആണോ എന്നറിയത്തില്ല. വലിയ ബീജിയം ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് ഇതിലോട്ട് പോവാണ്. ഇങ്ങനെയാണ് അതിന്റെ ഒരു പാക്കിംഗ് വരുന്നത്. ഇത് ടംനാവുലിൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ അതിന്റെ പേര്, ഇത് പറയുന്നത് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഇതിന്റെ അകത്ത് എഴുതിയിട്ടുള്ളത് സ്പേസൈഡ് സിംഗിൾ മാൾട്ട് സ്കോച്ച് വിസ്കി ആണ്, ഡബിൾ കാസ്ക്, മെച്ചുവേർഡ് ഇൻ അമേരിക്കൻ ഓക്ക് ബാരൽസ് വിത്ത് എ ഷെറി കാസ്ക് ഫിനിഷ്, പ്രൊഡക്റ്റ് ഓഫ് സ്കോട്ട്ലൻഡ്. ഇത് 70 CL ആണ് ബോട്ടില്. അതിന്റെ അകത്ത് 40% ആൽക്കഹോളിന്റെ പെർസെന്റേജ് ഉണ്ട്. പിന്നെ ഇതിന്റെ എന്തൊക്കെ ഒരു മരം അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഈ ബോട്ടിൽ. പല പ്രാവശ്യം നമ്മൾ നോക്കിയിട്ടുള്ളപ്പം ഈ കവറിനുള്ളിൽ വന്നിട്ടുള്ള ഒരു ബോട്ടിലാണ്. ഇതിന്റെ ഉള്ളിൽ കുപ്പി ഞാൻ കണ്ടിട്ടില്ല. എ ഗിഫ്റ്റ് ഫോർ യു എന്നൊക്കെ പറഞ്ഞ് മോൾഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ടംനാവുലിൻ ഡിസ്റ്റിലറി കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതൊക്കെയാണ് ഇതിന്റെ കവറിന് മുകളിൽ വരുന്നത്. പിന്നെ പുറകിൽ അവരുടെ ഈ ടംനാവുലിൻ ഡിസ്റ്റിലറിയുടെ ഒരു ചെറിയ ഇത്, പക്ഷേ ഇതിന്റെ പേര് ഞാൻ പറയുന്നത് എക്സാക്ട് ആയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ബാക്കിൽ എഴുതിയിട്ടുള്ള ഡിസ്റ്റിൽ മെച്ചുവേർഡ് ആൻഡ് ബോട്ടിൽഡ് ഇൻ സ്കോട്ട്ലാൻഡ്, ടംനാവുലിൻ ഡിസ്റ്റിലറി കമ്പനി ലിമിറ്റഡ്, ബലിൻഡാലോക്സ് എന്നാന്ന് തോന്നുന്നു പറയുന്നത്, സ്കോട്ട്ലാൻഡ്. പിന്നെ ഇതിന്റെ അകത്ത് പേഴ്സൻറ്റേജ് എഴുതിയിട്ടുണ്ട് 70 CL, 40% വോളിയം ഉള്ളതാണ്. പിന്നെ അവരുടെ വെബ്സൈറ്റ് ടംനാവുലിൻ വിസ്കി .com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ്, അവരുടെ ഒരു ബാർകോഡ്. പിന്നെ ടേസ്റ്റിംഗ് നോട്ട്സിന്റെ അകത്ത് അവർ പറഞ്ഞിട്ടുള്ളത് മെച്ചുവേർഡ് ഇൻ അമേരിക്കൻ ഓക്ക് ബാരൽസ് ഫോർ എ സ്വീറ്റ് മെലോ ടേസ്റ്റ് വിത്ത് എ റിച്ച് സ്മൂത്ത് ഷെറി ഫിനിഷ് എന്നാണ് എഴുതിയിട്ടുള്ളത്. കളറ് അംബർ ഗോൾഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നോസ് നോട്ട് നമുക്ക് കിട്ടുന്ന റിച്ച് വാം അരോമാസ് ഓഫ് ആപ്പിൾ, ടോഫി ആൻഡ് ഹണി വിത്ത് സ്വീറ്റ് മർസിപ്പൻ ആൻഡ് സബ്റ്റിൽ ടാങ്കി മാർമലേഡ് നോട്ട്സ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഒരു ചെറിയ സ്വീറ്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരിക്കും, നോക്കാം. പിന്നെ പലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രഷ് മെലോ നോട്ട്സ് ഓഫ് പിയർ, ക്രീമി പീച്ചസ്, പൈനാപ്പിൾ ആൻഡ് എ ഹിൻഡ് ഓഫ് ഡമേരാര ഷുഗർ. അപ്പൊ ഇത് മിക്കവാറും ചിലപ്പോൾ സ്വീറ്റ് ആകാൻ സാധ്യത ഉണ്ടാവും. പിന്നെ ഫിനിഷ് റിച്ച് സ്മൂത്ത് ആൻഡ് റിഫ്രഷിംഗ് എ സിഗ്നേച്ചർ സ്പേസൈഡ് മാൾട്ട് ആണ്, സിംഗിൾ മാൾട്ട് ആണ്. പക്ഷേ ഈ ബോട്ടിൽ കാണാൻ വേണ്ടി നല്ല സെറ്റാകട്ടോ, അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് രണ്ടെണ്ണം അടിക്കാൻ തോന്നുന്ന ഒരു ബോട്ടിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഈ ബോട്ടിൽ ഒന്ന് ഈ പാക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിനുള്ളിലത്തെ കുപ്പി കാണാം. അൺപാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അൺപാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബോട്ടിൽ വരുന്ന ബീജം ഇട്ടിട്ട് ഇങ്ങനെയാണ് ബോട്ടിൽ വരുന്നത്. ബോട്ടിൽ ഒന്ന് ക്ലോസ് കാണിച്ചു കൊടുത്തേ. ബോട്ടിൽ ഇങ്ങനെയാണ് ഒരു ബോട്ടിൽ വരുന്നത്. പിന്നെ സ്കോട്ട്ലാൻഡ് ഒരു പ്രൊഡക്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മോൾഡ് ഇങ്ങനെ, ഇത് കോർക്ക് ആണെന്ന്, കോർക്കാണ് കേട്ടോ, കോർക്ക് സെറ്റപ്പാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് ഇതിന്റെ ഒരു ചെറിയ സ്മെല്ല് നോക്കാം. നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളത് തന്നെ ആവാനാണ്, അത് തന്നെയാണ് ആവുന്നത്. പക്ഷെ നമുക്ക്, എനിക്ക് വലിയ നോസ് നോട്ട്സ് ഒന്നും അങ്ങനെ കിട്ടാറില്ല, എല്ലാം ഏകദേശം ഒരേപോലെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത് സ്കോച്ചിന്റെ. പിന്നെ നമ്മളിത് ചുമ്മാ കാണിച്ച് ബീജം ഒക്കെ കിട്ടി സാധനം കാണിച്ചിരുന്നു, രണ്ടെണ്ണം പൊട്ടിക്കുന്നു അടിക്കുന്നു, ഇത്രയുള്ള നമ്മുടെ പരിപാടി. ഓക്കെ, അപ്പൊ നമുക്കിത് ഇതിന്റെ അൺക്യാപ്പും കൂടെ ചെയ്യാം, അൺബോക്സ് ചെയ്ത് ഇനി അൺക്യാപ്പ്. നമ്മൾ ഈ സൈഡിൽ തന്നിട്ടുള്ള ഇത് റൗണ്ട് ചെയ്തങ്ങോട്ട് ഊരി ഇവിടെ സൈഡിലോട്ട് അങ്ങ് വെച്ചു. ഇതിന് മുകളിലത്തെ ഒരു അടപ്പിന് മുകളിലുള്ള സാധനം ഇങ്ങോട്ട് വെച്ചു. അപ്പൊ ഈ സാധനം കോർക്കാണ് നേരത്തെ പറഞ്ഞല്ലോ, പൊട്ടിച്ചു. ഇതാണ് എല്ലാത്തിനും ഒരേ മണമാണ് എനിക്ക് തോന്നാറുള്ളത്. വലിയ പ്രഗത്ഭരായിട്ടുള്ള പല ആൾക്കാരും ഇതിനെക്കുറിച്ച് നല്ല വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചുമ്മാ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ഇതിനെ കുറിച്ചുള്ള, അത്രേ ഉള്ളൂ. അപ്പൊ ടംനാവുലിൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഓർമ്മ ഒഴിച്ചു നോക്കാം, സ്കോച്ചിന്റെ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഒരു ചെറിയ ഒഴിച്ചു, അവിടെ ഡിസ്പ്ലേ ചെയ്തു. സംഭവം വൈബാണ്, ചെറിയ എന്താ പറയണ്ട, ഒരു നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഒരു രുചിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല, അടിപൊളി സാധനമാണ്. വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് മാറ്റും, ചെറിയ ഹാർഡായിട്ട് തോന്നുന്നത്. ഓൺഡ്രോപ്സ് അടിച്ചിട്ടായിരിക്കാം. നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഇത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇനി അടുത്ത ഒരാഴ്ച മുഴുവൻ അടിക്കാനുള്ള സാധനമാണിത്. അപ്പം
ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ഒരു പ്രൊഡക്റ്റ് ഓഫ് സ്കോട്ട്ലൻഡ് ആണ്, ടംനാവുലിൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്കോച്ച് വിസ്കിയാണ്. റെക്കമെൻഡ് ചെയ്യാം, കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. 22 pounds നമ്മുടെ ഒരു കൂട്ടുകാരന്റെ ബർത്ത്ഡേക്ക് അവൻ മേടിച്ചു തന്ന, അവന്റെ ബർത്ത്ഡേക്ക് എനിക്ക് മേടിച്ചു തന്ന സാധനം കേട്ടോ. അപ്പം കൊള്ളാം. ടംനാവുലിൻ ഡിസ്റ്റിലറീസിന്റെ ടംനാവുലിൻ സ്കോച്ച് വിസ്കി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. ചിയേഴ്സ്.